നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ കേരളത്തിലെന്താ ആത്മഹത്യ സീസണാണോ എന്ന് തോന്നും. അതും ഗാർഹിക പീഡനം, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം, ഇതിൻ്റെയൊക്കെ ഒരു സീസണാണോ എന്ന് തോന്നും. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത്. അതേസമയം അതിനെപ്പറ്റി പ്രതികരിക്കുന്നവരും ഒരുപാടുണ്ട്. അതിൽ സോഷ്യൽ മീഡിയയിലുണ്ട്, അതേപോലെ തന്നെ സിനിമാ രംഗത്തെയും മറ്റ് സെലിബ്രിറ്റികളായിട്ടുള്ളവരൊക്കെയുണ്ട്. ഇതിലൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ് ഇതെന്നതിനപ്പുറം സത്യത്തിൽ ഇതൊക്കെ ഒരു പ്രഹസനമല്ലേ? നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ ഇന്ന് ഇപ്പോൾ കേൾക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ സാധാരണമായിട്ട് നടക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം കുറേ കാലമായിട്ട് നമ്മൾ ഇങ്ങനെയാണ്. പിന്നെ എന്തുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഇത് വാർത്തയാവുന്നു എന്ന് ചോദിച്ചാൽ, ഉത്തരേടെ പോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നതുപോലെ വിസ്മയുടെ പോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇതിന് വാർത്താ പ്രാധാന്യം കിട്ടുന്നത്. സത്യത്തിൽ ഇതൊക്കെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന സംഗതികളാണ്. ദാ ഒരു സംഭവം വിവാദമായപ്പോൾ അതിന് തുടരെയായിട്ട് എത്ര കേസുകളാണ് ഇപ്പോൾ ഉയർന്നു വന്നത് നോക്കുക. ഇതിനു മുമ്പ് അതിനൊന്നും അത്ര വാർത്താ പ്രാധാന്യമില്ലായിരുന്നു. ഈ പ്രബുദ്ധർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം അപരിഷ്കൃതരാണ് എന്നും കൂടെ വെളിവാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. ഇനി പ്രതികരണ തൊഴിലാളികളുടെ ചില ഇരട്ടത്താപ്പിലേക്കാണ്. ഇന്ന് പ്രതികരിച്ചവരിൽ അതിലൊരാൾ മന്ത്രിയാണ്, മുഹമ്മദ് റിയാസ് എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗാർഹിക പീഡനത്തിനെതിരെ ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്നാണ്. അദ്ദേഹം ഒരുപക്ഷെ മറന്നുപോയതാവാം, അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ, അതായത് ആദ്യ ഭാര്യ, അദ്ദേഹത്തിനെതിരെ ഇതേ കാരണം പറഞ്ഞ് കേസ് കൊടുത്തതാണ്. എന്നെ ഫിത്തിയിൽ ചാരി നിർത്തി ഇടിച്ചതാണ്, ചവിട്ടിയതാണ്, തൊഴിച്ചതാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ. അദ്ദേഹം ഒരുപക്ഷെ അത് മറന്നുപോയതാവാം. ഈ വനം കൊള്ള തടയാൻ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന് വീരപ്പൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതേപോലെ ഒരു തമാശയായിട്ട് ഈ മുഹമ്മദ് റിയാസിൻ്റെ ഈ പ്രസ്താവന കാണാൻ പറ്റൂ. കാര്യം ആരോപണമാവട്ടെ എന്തു ആവട്ടെ, അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ആയിരുന്ന ഒരാൾ കേസ് കൊടുത്തിരുന്നതാണ് ഇതേ കാരണം പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ. ഇനി മറ്റൊരു സെലിബ്രിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നടൻ ജയറാമാണ്. ജയറാം ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഇന്ന് നീ നാളെ എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത്. ഒരു സിനിമയിൽ പറഞ്ഞ കണക്ക് ജയറാമെ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്നേ പറയാനുള്ളൂ. ജയറാമിൻ്റെ മകളുടെ ഒരു പരസ്യം മലയാളി ഓർക്കുന്നുണ്ടാവും. കുറേ കാലം മുമ്പ് ഒരു ജുവലറിയുടെ പരസ്യമാണ്. അതിലൊരു പിതാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണത്രേ ദേഹം മുഴുവൻ ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സർവാഭരണ വിഭൂഷണയായി മകളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നതാണത്രേ ഒരു പിതാവിൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് അതിൽ ദേഹം മുഴുവൻ ആടയാഭരണങ്ങളെ സ്വർണ്ണമണിഞ്ഞാണ് ആ മകളെ കാണിക്കുന്നത്. സ്ത്രീധനത്തിനെതിരെയും അതേപോലുള്ള അനാചാരങ്ങൾക്കെതിരെയുമാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോർക്കണം. അപ്പോൾ അങ്ങനെ ഒരു പരസ്യത്തിന് സ്വന്തം മോളെ വിട്ടുകൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് മാതൃകയായി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരസ്യത്തിൽ മകളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് ഇതുപോലെ ഡയലോഗ് അടിക്കുമ്പോൾ ഇതിനൊക്കെ പ്രഹസനം എന്നല്ലാതെ മറ്റെന്താണ് പറയുക? ഇനി ഇന്നലെ നടന്ന ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. 5 ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു, രാമനാട്ടുകരയിലായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കരിപ്പൂരിൽ വന്നിറങ്ങുന്ന യാത്രക്കാർ, അതിൽ തന്നെ സ്വർണ്ണക്കടത്തുകാരുണ്ട്, അവരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത സംഘങ്ങളാണ് ഈ കൊല്ലപ്പെട്ട 5 ചെറുപ്പക്കാർ. അതിൽ തന്നെ നിരവധി കേസിൽ പ്രതികളായവരുമുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, സ്വർണം കടത്തിക്കൊണ്ടുവരാൻ ഒരു ടീം, അവരിൽ നിന്ന് തട്ടിയെടുക്കാൻ ഒരു ടീം, അവരിൽ നിന്ന് തട്ടിയെടുക്കാൻ വേറൊരു ടീം. ഇത് ഏതാ നാട്? പ്രബുദ്ധ കേരളം. ഇവിടെ ഇതൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് സന്തോഷകരമായിട്ടുള്ള വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ രാജ്യം ഇപ്പോൾ അതിൻ്റെ ഈ കോവിഡ് വാക്സിനേഷനിൽ ഫുൾ പേസിലെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്നലെ ഒരു ദിവസം 84 ലക്ഷം പേർക്കാണ് വാക്സിൻ കൊടുത്തത് എന്നാണ് പറയുന്നത്. അതൊരു ശരിക്കും ഒരു ലോക റെക്കോർഡ് തന്നെയാണ്. ഈ ഒരു വേഗതയിലാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ മുൻപ് നിശ്ചയിച്ചിരുന്ന ആ ഒരു സമയത്തിന് മുൻപ് തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാവർക്കും തന്നെ വാക്സിൻ കൊടുക്കാൻ പറ്റിയേക്കും എന്നത് നല്ലൊരു ശുഭസൂചന തന്നെയാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 12,617 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതുതന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. നമ്മളാണിപ്പം 10,000 മുകളിൽ നിൽക്കുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുവരുന്നു.
10.2 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 140 മരണം, ഏറെയും കുറഞ്ഞും ഏറെയും കുറഞ്ഞും തന്നെ ഇരിക്കുന്നു. ഇതാണ് വരുതിയിലെത്താത്തത്. തീർച്ചയായിട്ടും കോവിഡ് വന്ന് പോയി രക്ഷപ്പെടുന്നവരാണ് വളരെ കൂടുതൽ, പക്ഷേ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റണം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നമുക്ക് മരണനിരക്ക് കുറച്ച് കൂടി നിൽക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതിൽ തന്നെ ശരിയായിട്ടുള്ള കണക്കുകൾ പിന്നീട് വരത്തുള്ളൂ. എന്നാലും ഈ 140 എന്നത് ഒരു ഉയർന്ന നിരക്ക് തന്നെയാണ്. 0-ൽ എത്തണം, അതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.